ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് ലേണി. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സെവൻത് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് ആണ്. അതിലെ എയ്ത്ത് ചാപ്റ്റർ ബ്രീത്ത് ആൻഡ് ബ്ലഡ് ഓഫ് ലൈഫ്. നമുക്കറിയാം, നമുക്ക് ജീവിക്കുന്നതിന് എയർ അത്യാവശ്യമാണ്. ശ്വസിക്കാതെ നമുക്ക് ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ കഴിയില്ല. വി ബ്രീത്ത് അബൌട്ട് 20,000 ടൈംസ് എ ഡേ. നമ്മൾ പോലും അറിയാതെ നമ്മൾ ഒരു ദിവസം 20,000 തവണ ശ്വസിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബോഡിയിലെ റെസ്പിറേറ്ററി സിസ്റ്റത്തെക്കുറിച്ചും ശ്വസന വ്യവസ്ഥയെക്കുറിച്ചും അതുപോലെ ബ്ലഡിനെക്കുറിച്ചുമൊക്കെയാണ് വിശദമായി ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. വാട്ട് ഹാപ്പൻസ് വെൻ വി ബ്രീത്ത്? നമ്മൾ ശ്വസിക്കുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? നമ്മൾ എയറിനെ ഉള്ളിലേക്ക് എടുക്കുന്നു, അതുപോലെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു, അല്ലേ? അങ്ങനെ ടേക്കിംഗ് ഇൻ എയർ, അതിനെ ഇൻഹെയിലിംഗ് എന്ന് പറയും. അതുപോലെ റിലീസിംഗ് എയർ, എയറിനെ പുറത്തേക്ക് വിടുന്നതിനെ എക്സ്ഹെയിലിംഗ്. അപ്പോൾ ഇൻഹെയിലിംഗ്, എക്സ്ഹെയിലിംഗ്. എന്താണ് ഇൻഹെയിലിംഗ്? ടേക്കിംഗ് ഇൻ എയർ. എക്സ്ഹെയിലിംഗ് എന്താണ്? റിലീസിംഗ് എയർ. അപ്പോൾ വാട്ട് ഈസ് ബ്രീത്തിംഗ്? എന്താണ് ബ്രീത്തിംഗ്? ദ പ്രോസസ് ഓഫ് ഇൻഹെയിലിംഗ് എയർ ഇൻ ടു ദ ലങ്സ് ആൻഡ് എക്സ്ഹെയിലിംഗ് ഇറ്റ് എലോങ് വിത്ത് കാർബൺ ഡയോക്സൈഡ് ആഫ്റ്റർ അബ്സോർബിംഗ് ഓക്സിജൻ ഈസ് കോൾഡ് ബ്രീത്തിംഗ്. നമ്മുടെ ലങ്സിലേക്ക്, അതായത് ശ്വാസകോശത്തിലേക്ക് എയർ കയറിയിട്ട് അതിലുള്ള ഓക്സിജൻ അബ്സോർബ് ചെയ്യുകയും പിന്നെന്താണ് കാർബൺ ഡയോക്സൈഡിനോടൊപ്പം ഈ എയറിനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്നു, പിന്നെന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്ന എയറിനോടൊപ്പം കാർബൺ ഡയോക്സൈഡും കൂടി റിലീസാകുന്നു. ഈ പ്രോസസ്സാണ് ബ്രീത്തിങ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ? ദ പ്രോസസ് ഓഫ് ഇൻഹെയിലിംഗ് എയർ ഈസ് കോൾഡ് ഇൻസ്പിറേഷൻ. എയറിനെ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ്സായ ഇൻഹെയിലിങ്ങിനെയാണ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്, അതായത് ഉച്ഛ്വാസം. എന്നാൽ ദ പ്രോസസ് ഓഫ് എക്സ്ഹെയിലിംഗ് എയർ ഈസ് കോൾഡ് എക്സ്പിറേഷൻ. എയറിനെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സായ എക്സ്ഹെയിലിംഗ്, അതിനെയാണ് എക്സ്പിറേഷൻ എന്ന് പറയുന്നത്, നിശ്വാസം. നമ്മൾ ശ്വസിക്കുമ്പോൾ എയർ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ് ഇൻസ്പിറേഷൻ, എയർ പുറത്തേക്ക് വിടുന്ന പ്രോസസ് എക്സ്പിറേഷൻ. മനസ്സിലായോ? വാട്ട് ചേഞ്ച് ഒക്കേഴ്സ് ടു ദ റിബ് കേജ് വൈൽ ഇൻഹെയിലിംഗ് ആൻഡ് എക്സ്ഹെയിലിംഗ്? ഇങ്ങനെ നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും റിബ് കേജിന്, വാരിയലിൻ കൂടിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? വെൻ ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ ടേക്ക് പ്ലേസ് ദ റിബ് കേജ് എക്സ്പാൻഡ്സ് ആൻഡ് കോൺട്രാക്ട്സ് റെഗുലർലി. ഇങ്ങനെ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും റിബ് കേജ് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. വൈൽ ഇൻഹെയിലിംഗ് റിബ് കേജ് എക്സ്പാൻഡ്സ്, വൈൽ എക്സ്ഹെയിലിംഗ് റിബ് കേജ് കോൺട്രാക്ട്സ്. ഇതുപോലെ പല ജീവികളെയും നമ്മൾ ഒബ്സർവ് ചെയ്താലും അവർ ശ്വസിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? റിബ് കേജ് റൈസിംഗ് ആൻഡ് ഫോളിംഗ്. മനസ്സിലായോ? വാരിയലിൻ കൂട് ഉയരുകയും താഴുകയും ചെയ്യുന്നു. ഇനി നമ്മൾ ഈ അകത്തേക്ക് എടുക്കുന്ന എയർ എങ്ങോട്ടാണ് എത്തിച്ചേരുന്നത്? നമുക്ക് നോക്കാം. എ പെയർ ഓഫ് ലങ്സ് ഈസ് ദ മെയിൻ റെസ്പിറേറ്ററി ഓർഗൻ ഇൻ ഹ്യൂമൺ ബീയിങ്സ്. മനുഷ്യരിലെ മെയിൻ ശ്വസന അവയവം എന്ന് പറയുന്നത് ലങ്സ് ആണ്, ശ്വാസകോശം. റെസ്പിറേറ്ററി ഓർഗൻ എന്ന് വെച്ചെന്താണ്? ശ്വസന അവയവം. ലങ്സ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദ തൊറാക്സ് ഇൻസൈഡ് ദ റിബ് കേജ്. ഈ റിബ് കേജിനുള്ളിൽ റെസ്പിറേറ്ററി ഓർഗനായ ലങ്സ് കാണപ്പെടുന്ന പ്ലേസാണ് തൊറാക്സ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് ദ മെയിൻ റെസ്പിറേറ്ററി ഓർഗൻ ഇൻ ഹ്യൂമൺ ബീയിങ്സ്. എ പെയർ ഓഫ് ലങ്സ് ഈസ് ദ മെയിൻ റെസ്പിറേറ്ററി ഓർഗൻ ഇൻ ഹ്യൂമൺ ബീയിങ്സ്. ലങ്സ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദ തൊറാക്സ് ഇൻസൈഡ് ദ റിബ് കേജ്. ഇനി പാർട്സ് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം നോക്കാം. റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് വെച്ചാൽ ശ്വസന വ്യവസ്ഥ. ഈ ശ്വസനവുമായി ബന്ധപ്പെട്ട എല്ലാ പാർട്സും അടങ്ങിയതാണ് റെസ്പിറേറ്ററി സിസ്റ്റം. നമ്മൾ മുമ്പൊരു ചാപ്റ്ററിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചില്ലേ? ദഹനവുമായി ബന്ധപ്പെട്ട എല്ലാ പാർട്സും. അതുപോലെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ പാർട്സ് നോക്കാം. നോസ്ട്രിൽസ്, എന്താണ് ഓപ്പണിങ്സ് ഇൻ ദ നോസ്. ആ നോസിലെ ഓപ്പണിങ്സ് ആണ് നോസ്ട്രിൽസ്, നാസാദ്വാരങ്ങൾ. രണ്ടാമത്തെ പാർട്ട് ട്രക്കിയാണ്, ശ്വാസനാളം. അതായത് നോസ്ട്രിൽസിൽ നിന്നും താഴോട്ട് പോകുന്ന ഒരു ലോങ് ട്യൂബാണ്. ഇറ്റ് ഈസ് എ ലോങ് ട്യൂബ്. ദ വോൾ ഓഫ് ദ ട്രക്കിയ ഈസ് സ്ട്രെങ്തൻഡ് ബൈ സി ഷേപ്ഡ് റിങ്സ് ഓഫ് കാർട്ടിലേജ്. ആ ട്രക്കിയയുടെ വോൾസ് സി ഷേപ്പ് റിങ്സ് കൊണ്ട് സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? അടുത്തത് ബ്രോങ്കൈ ആണ്. ബ്രോങ്കൈ എന്താണ്? ബ്രോങ്കൈ ആർ ദ ബ്രാഞ്ചസ് ഓഫ് ദ ട്രക്കിയ. ഈ ട്രക്കിയ രണ്ട് ബ്രാഞ്ചസായി തിരിഞ്ഞ് രണ്ട് ലങ്സിലോട്ടും പോകുന്നു. ഈ ട്രക്കിയയുടെ ബ്രാഞ്ചസാണ് ബ്രോങ്കൈ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അടുത്ത് ലങ്സ് ആണ്. ലങ്സ് ആർ ലൈക്ക് സ്പോഞ്ച്. ലങ്സ് എന്താണ്?
സ്പോഞ്ച് പോലെയാണ്. ദെയർ ആർ മെനി എയർ സാക്സ് ഇൻ ദം, അതിൽ ഒരുപാട് വായു അറകളുണ്ട്. ദ റൈറ്റ് ലങ് ഈസ് സ്ലൈറ്റ്ലി ലാർജർ ദാൻ ദ ലെഫ്റ്റ് ലങ്. ശ്വാസകോശം ഒരു ജോഡിയാണല്ലോ, അതിൽ റൈറ്റ് സൈഡിലെ ലങ് ഇടതുവശത്തേക്കാൾ വലുതാണ്. മനസ്സിലായോ? അല്പം വലുതാണ്. അപ്പോൾ മനസ്സിലായല്ലോ പാർട്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം ഏതൊക്കെയാണ്. നോസ്ട്രിൽസ്, ട്രക്കിയ, ബ്രോങ്കൈ, ലങ്സ്. ഇനി സ്ട്രക്ചർ ഓഫ് ദ ലങ്സ് നോക്കൂ. ലങ്സിൻ്റെ സ്ട്രക്ചർ ചോദിച്ചാൽ ട്രക്കിയ, ബ്രോങ്കൈ, ലങ്സ്. നോക്കൂ, ലങ്സ് നോക്കൂ. ആ ട്രക്കിയയിൽ സി ഷേപ്ഡ് റിങ്സ് കണ്ടോ? പിന്നെ ആ ട്രക്കിയ രണ്ട് ബ്രാഞ്ചസ്സായി തിരിഞ്ഞ് ഓരോ ലങ്സിലോട്ടും പോകുന്നു. അതാണ് ഓരോന്നും ബ്രോങ്കൈ എന്ന് പറയും. പിന്നെന്താ, ലങ്സിൽ നിറയെ എയർ സാക്സ് ഉണ്ട്, സ്പോഞ്ച് ലൈക്ക് സ്ട്രക്ചറാണ്. പിന്നെന്താ, റൈറ്റ് ലങ് ഈസ് സ്ലൈറ്റ്ലി ലാർജർ ദാൻ ദ ലെഫ്റ്റ് ലങ്. ഇത്രയുമാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ പാർട്സ്. നോസ്ട്രിൽസ് വഴി അകത്തേക്ക് കയറുന്ന എയർ ട്രക്കിയ വഴി രണ്ട് ബ്രോങ്കയിലൂടെയും ലങ്സിലെത്തുന്നു. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം എന്താണെന്നും അതിൻ്റെ ലങ്സിൻ്റെ പ്രത്യേകത എന്താണെന്നും പഠിച്ചു. യു നോ ദാറ്റ് ദ ലങ്സ് ആർ ലൈക്ക് സ്പോഞ്ച്. വെൻ ദ ലങ്സ് കോൺട്രാക്ട് ദ എയർ മൂവ്സ് ഔട്ട്. സിൻസ് ദ ലങ്സ് ഡു നോട്ട് പൊസസ് മസിൽസ്, ദ കനോട്ട് എക്സ്പാൻഡ് ഓർ കോൺട്രാക്ട് ഓൺ ദെയർ ഓൺ. ലങ്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ്, വികസിക്കുമ്പോഴാണ് എയർ അതിനുള്ളിലേക്ക് കയറുന്നത്. അതുപോലെ ലങ്സ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ, ചുരുങ്ങുമ്പോൾ അകത്ത് കയറിയ എയർ പുറത്തു പോകുന്നു. എന്നാൽ ലങ്സ് സ്പോഞ്ച് പോലുള്ളതായതിനാൽ അതിന് സ്വന്തമായി കോൺട്രാക്ട് ചെയ്യാനോ എക്സ്പാൻഡ് ചെയ്യാനോ കഴിയില്ല. അപ്പോൾ ലങ്സ് എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുകയും കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നത്? ഇവിടെ ലങ്സിൻ്റെ ഒരു മോഡൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. എങ്ങനെയാണ് ലങ്സ് എക്സ്പാൻഡ് ചെയ്യുന്നത്, കോൺട്രാക്ട് ചെയ്യുന്നത് എന്ന് ഒരു മോഡലിൻ്റെ സഹായത്തോടെ വിശദീകരിച്ചിരിക്കുകയാണ്. ആ ആക്ടിവിറ്റി വായിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് സ്പോഞ്ച് പോലുള്ള ലങ്സ് കോൺട്രാക്ട് ചെയ്യുന്നത്, അതുപോലെ എക്സ്പാൻഡ് ചെയ്യുന്നത് നോക്കാം. ദർ ഈസ് എ പാർട്ട് കോൾഡ് ഡയഫ്രം ഇൻ അവർ ബോഡി ടു കൺട്രോൾ ദ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ദ ലങ്സ്. നമ്മുടെ ലങ്സിനെ കോൺട്രാക്ട് ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും സഹായിക്കുന്ന ഒരു പാർട്ട് നമ്മുടെ ബോഡിയിലുണ്ട്, ഡയഫ്രം എന്നാണ് പറയുന്നത്. എന്താണ് ഡയഫ്രം? എന്താണ് ഡയഫ്രം? ദ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ദ ലങ് ഈസ് മെയ്ഡ് പോസിബിൾ ബൈ എ ലെയർ ഓഫ് മസിൽസ് അറ്റ് ദ ബേസ് ഓഫ് ദ തൊറാക്സ് കോൾഡ് ഡയഫ്രം. നമ്മുടെ ബോഡിയിലെ തൊറാക്സിന് താഴെയായിട്ട്, തൊറാക്സ് ഞാൻ പറഞ്ഞു ലങ്സൊക്കെ കാണപ്പെടുന്ന ആ ഭാഗമാണ് തൊറാക്സ്, അതിന് താഴെയായിട്ട് മസിൽസിൻ്റെ ലെയറുണ്ട്. ആ മസിൽസിൻ്റെ ലെയറിനെയാണ് ഡയഫ്രം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ലങ്സിൻ്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും സഹായിക്കുന്നത് ഈ ഡയഫ്രവും അതുപോലെ റിബ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിൽസുമാണ്. അപ്പോൾ എക്സ്പാൻഷനും കോൺട്രാക്ഷനും സഹായിക്കാൻ ഡയഫ്രം ഉണ്ട്, അതുപോലെ ബൈ ദ മസിൽസ് അറ്റാച്ച് ടു ദ റിബ്സ്. മനസ്സിലായല്ലോ? ഇനി അതുപോലെ ഡയഫ്രം നോക്കൂ. ആ റിബ് കേജിന് താഴെയായി, അതായത് തൊറാക്സിന് താഴെയായി ഒരു മസിലിൻ്റെ ലെയർ കാണുന്നില്ലേ, അതാണ് ഡയഫ്രം. അപ്പോൾ റെസ്പിറേഷൻ പ്രോസസ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഡ്യൂറിങ് റെസ്പിറേഷൻ എന്തൊക്കെയാണ്? വെൻ ദ ലങ്സ് എക്സ്പാൻഡ് എയർ എൻറ്റേഴ്സ് ദ ലങ്സ്. ലങ്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, വികസിക്കുമ്പോൾ എയർ അതിനകത്ത് കയറുന്നു. വെൻ ദ ലങ്സ് കോൺട്രാക്ട് ദ എയർ മൂവ്സ് ഔട്ട്. സിൻസ് ദ ലങ്സ് ഡു നോട്ട് പൊസസ് മസിൽസ്, ദ കനോട്ട് എക്സ്പാൻഡ് ഓർ കോൺട്രാക്ട് ഓൺ ദെയർ ഓൺ. മനസ്സിലായല്ലോ? അതുപോലെ ലങ്സിൻ്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും സഹായിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? ദ മസ്കുലർ ഡയഫ്രം അറ്റ് ദ ബോട്ടം ഓഫ് ദ തൊറാസിക് കാവിറ്റി, ദ മസിൽസ് അറ്റാച്ച് ടു ദ റിബ്സ്. അതുപോലെ വാട്ട് ഈസ് ഡയഫ്രം? ഡയഫ്രം ഈസ് എ ലെയർ ഓഫ് മസിൽസ് അറ്റ് ദ ബേസ് ഓഫ് ദ തൊറാക്സ്, ഹെൽപ്സ് ഇൻ ദ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ദ ലങ്സ്. എക്സാമിൻ ദ ഇല്ലുസ്ട്രേഷൻ. തന്നിരിക്കുന്ന ഇല്ലുസ്ട്രേഷൻ നോക്കൂ. ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ പ്രോസസ്സാണ് കാണിച്ചിരിക്കുന്നത്. ലിസ്റ്റ് ദ ആക്ഷൻസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഡ്യൂറിങ് ഇൻസ്പിറേഷൻ. ഇൻസ്പിറേഷനിൽ നടക്കുന്ന ആക്ഷൻസ് ഏതൊക്കെയാണ്? ദ തൊറാക്സ് എക്സ്പാൻസ്, എയർ പ്രഷർ ഇൻ ദ തൊറാക്സ് ഡിക്രീസസ്, എയർ എൻറ്റേഴ്സ് ദ ലങ്സ്. തൊറാക്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രഷർ കുറയുന്നു, അതിൻ്റെ ഫലമായി എയർ ലങ്സിലോട്ട് കയറുന്നു. ലിസ്റ്റ് ദ ആക്ഷൻസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഡ്യൂറിങ് എക്സ്പിറേഷൻ. എക്സ്പിറേഷനിൽ നടക്കുന്ന ആക്ഷൻസ് ഏതൊക്കെയാണ്? ഡയഫ്രം റിട്ടേൺസ് ടു ദ ഒറിജിനൽ പൊസിഷൻ. ഡയഫ്രം എന്ത് ചെയ്യുന്നു? ആദ്യമുണ്ടായിരുന്ന പൊസിഷനിലേക്ക് വരുന്നു. അപ്പോൾ എയർ പ്രഷർ ഇൻ ദ തൊറാക്സ് ഇൻക്രീസസ്, ആ തൊറാക്സിലെ എയറിൻ്റെ പ്രഷർ കൂടുന്നു, അതിൻ്റെ ഫലമായി എയർ ഈസ് എക്സ്പെൽഡ് ഫ്രം ദ ലങ്സ്, എയർ ലങ്സിൽ നിന്നും പുറത്തു പോകുന്നു. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇൻസ്പിറേഷനും എക്സ്പിറേഷനും. ഈ ടേബിൾ നോക്കൂ.
ഇതിലെന്താ തന്നിരിക്കുന്നത് ഇൻഹെയിൽഡ് എയർ അതുപോലെ ക്വാണ്ടിറ്റി ഇൻ പെർസെൻറ്റേജ് നമ്മൾ അകത്തേക്ക് എടുക്കുന്ന എയറിലുള്ള കമ്പോണൻസിൻ്റെ പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഇൻഹെയിൽഡ് എയറിലുള്ളത് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് നൈട്രജൻ വാട്ടർ വേപ്പർ ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് കണ്ടല്ലോ ഇനി എക്സ്ഹെയിൽഡ് എയർ പുറത്തേക്ക് വിടുന്ന എയറിൽ അടങ്ങിയിരിക്കുന്ന കമ്പോണൻസ് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് നൈട്രജൻ വാട്ടർ വേപ്പർ അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കൂ എത്ര പെർസെൻറ്റേജ് ആണെന്ന് കണ്ടല്ലോ ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താ മനസ്സിലായത് നൈട്രജൻ മാത്രമാണ് ഇൻഹെയിൽഡ് എയറും എക്സ്ഹെയിൽഡ് എയറും സെയിം ആയിട്ടുള്ളത് 78% ആണ് അല്ലേ പിന്നെ ഓക്സിജനോ ഓക്സിജൻ ഇൻഹെയിൽഡ് എയറാണ് പെർസെൻറ്റേജ് കൂടുതൽ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ 15% അതുപോലെ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അളവാണ് കൂടുതൽ 4% അകത്തേക്ക് എടുക്കുന്നത് 0.04% ആണ് വാട്ടർ വേപ്പറോ പുറത്തേക്ക് വിടുന്നതിൽ 3% ഉണ്ട് ഇൻഹെയിൽഡ് എയർ എത്രയാണ് 0.96% വാട്ട് ആർ ദ കമ്പോണൻസ് ദാറ്റ് വേരി ഇൻ ക്വാണ്ടിറ്റി ഇൻ ഇൻഹെയിൽഡ് ആൻഡ് എക്സ്ഹെയിൽഡ് എയർ ഈ രണ്ടിലും അളവിൽ വ്യത്യാസം വരുന്ന കമ്പോണൻസ് ഏതൊക്കെയാണ് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ വേപ്പർ വാട്ട് ആർ ദ കമ്പോണൻസ് എക്സ്പെൽഡ് ത്രൂ റെസ്പിറേഷൻ റെസ്പിറേഷൻ വഴി പുറത്തേക്ക് വിടുന്ന കമ്പോണൻസ് ഏതൊക്കെയാണ് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് നൈട്രജൻ ആൻഡ് വാട്ടർ വേപ്പർ അപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്സിജൻ്റെ അളവ് ഇൻഹെയിൽഡ് എയറിലാണ് കൂടുതൽ അതുപോലെ കാർബൺ ഡയോക്സൈഡും വാട്ടർ വേപ്പറും എക്സ്ഹെയിൽഡ് എയറിൽ കൂടുതലാണ് മനസ്സിലായോ ഇനി നമ്മൾ പുറത്തുവിടുന്ന എയറിൽ കാർബൺ ഡയോക്സൈഡും വാട്ടർ വേപ്പറും ഉണ്ടെന്ന് തെളിയിക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം എക്സ്ഹെയിൽ എയർ ഓൺ ടു എ മിറർ ഡോണ്ട് യു സീ സംതിങ് ലൈക്ക് മിസ്റ്റ് ഓൺ ദ മിറർ നമ്മൾ മിററിലേക്ക് എയർ എക്സ്ഹെയിൽ ചെയ്യുക അപ്പോൾ എന്ത് കാണാം മിററിൽ മിസ്റ്റ് പോലെ ഇങ്ങനെ ഈർപ്പം പോലെ കാണാം എന്തുകൊണ്ടാണ് ദിസ് ഈസ് വാട്ടർ വേപ്പർ ഫോംഡ് ബൈ കൂളിംഗ് ഓഫ് എക്സ്ഹെയിൽഡ് എയർ ഓൺ ദ മിറർ നമ്മൾ പുറത്തേക്ക് വിട്ട എയറിലെ വാട്ടർ വേപ്പർ തണുത്തപ്പോഴാണ് ആ മിസ്റ്റ് പോലെ കാണപ്പെടുന്നത് അടുത്ത ആക്ടിവിറ്റി എന്താ ഫിൽ 2 ബീക്കേഴ്സ് അപ് ടു ഹാഫ് വിത്ത് ക്ലിയർ ലൈം വാട്ടർ 2 ബീക്കറുകളിൽ പകുതി ഭാഗം ചുണ്ണാമ്പ് വെള്ളം ലൈം വാട്ടർ നിറയ്ക്കുക 1 ബീക്കറിൽ സ്ട്രോ വെച്ച് ഊതുക 2 ബീക്കറിൽ എന്ത് ചെയ്യണം ഡ്രോപ്പർ ഉപയോഗിച്ച് ഇങ്ങനെ എയർ കടത്തിവിടുക ഡ്രോപ്പർ പ്രസ് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള അറ്റ്മോസ്ഫിയറിക് എയർ ബീക്കറിലെ ചുണ്ണാമ്പ് വെള്ളത്തിലോട്ട് കടക്കും ഒബ്സർവ് ദ കളർ ചേഞ്ച് ഇൻ ബോത്ത് ദ ബീക്കേഴ്സ് രണ്ടിലെയും കളർ ചേഞ്ച് ഒബ്സർവ് ചെയ്യുക എന്താണ് കാണുന്നത് വെൻ ദ എയർ വാസ് ബ്ലോൺ ദ ക്ലിയർ ലൈം വാട്ടർ ടേൺസ് മിൽക്കി നമ്മൾ ഒരു ബീക്കറിൽ ഇങ്ങനെ സ്ട്രോ വെച്ച് ഊതുമ്പോൾ ആ ക്ലിയർ ആയിട്ടുള്ള ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമാകുന്നു മിൽക്കി കളറാകുന്നു മനസ്സിലായോ കാരണം എന്താ ലൈം വാട്ടർ ഈസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ലൈം വാട്ടർ എന്ന് പറയുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് വെൻ കാർബൺ ഡയോക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ ക്ലിയർ ലൈം വാട്ടർ കാൽഷ്യം കാർബണേറ്റ് ഈസ് ഫോംഡ് ഈ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കാർബൺ ഡയോക്സൈഡ് കടന്നു പോകുമ്പോൾ സ്ട്രോ വെച്ച് ഊതുമ്പോൾ നമ്മൾ പുറത്തു വിടുന്ന എയറിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ട് ആ കാർബൺ ഡയോക്സൈഡ് ലൈം വാട്ടറുമായി മിക്സ് ചെയ്ത് കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നു ദ ക്ലിയർ ലൈം വാട്ടർ ടേൺസ് മിൽക്കി ഇൻ കളർ അങ്ങനെ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമാകുന്നു ഈ രണ്ട് ആക്ടിവിറ്റീസിൽ നിന്നും നമുക്ക് മനസ്സിലായത് നമ്മൾ പുറത്തു വിടുന്ന എയറിൽ വാട്ടർ വേപ്പറും കാർബൺ ഡയോക്സൈഡും അടങ്ങിയിട്ടുണ്ട് മനസ്സിലായോ ഇനി അടുത്ത് വെൻ ദ വിൻഡ് പൈപ്പ് ഈസ് ബ്ലോക്ക്ഡ് നമ്മുടെ തൊണ്ടയിൽ എന്തെങ്കിലും ബ്ലോക്കായാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് മുതിർന്ന ഒരാൾക്ക് തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയാൽ അയാളുടെ പുറകിൽ നിന്നുകൊണ്ട് വേറൊരാൾ എന്ത് ചെയ്യണം അദ്ദേഹത്തിൻ്റെ വയറിന് ചുറ്റി പിടിക്കുക ഫോൾഡ് വൺ പാം ആൻഡ് പ്ലേസ് ഇറ്റ് ബിലോ ദ റിബ്സ് കീപ് ദ അതർ പാം ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ആൻഡ് പ്രസ് ക്യുക്ലി ഒരു കൈ വാരിയലിന് താഴെയായി വെച്ചിട്ട് അടുത്ത കൈപ്പത്തി എന്ത് ചെയ്യണം അതിൻ്റെ മുകളിൽ വെച്ച് നല്ല രീതിയിൽ പ്രസ് ചെയ്യണം ഇതാ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇൻ ഇൻഫൻസ് കുഞ്ഞുങ്ങളിലാണെങ്കിൽ എന്ത് ചെയ്യണം പ്ലേസ് ദ ചൈൽഡ് ഫേസിംഗ് ഡൗൺവേർഡ് ഇൻ ദ ലാപ് ആൻഡ് ടാപ്പ് സ്ട്രോങ്ലി ബിറ്റ്വീൻ ദ ഷോൾഡർ ബോൺസ് നമ്മുടെ മടിയിൽ കമഴ്ത്തി കിടത്തിയിട്ട് കുഞ്ഞിൻ്റെ ഷോൾഡർ ബോൺസിൽ ശക്തിയായി തട്ടുക അപ്പോൾ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പോകും മനസ്സിലായോ ഇനി അടുത്ത് ഡൈവേഴ്സിറ്റി ഇൻ റെസ്പിറേഷൻ ഓരോ ഓർഗാനിസത്തിലും എങ്ങനെയാണ് റെസ്പിറേഷൻ നടക്കുന്നത് ഒന്നാമത്തേത് അമീബയാണ് അമീബ നമുക്കറിയാം യൂണി സെല്ലുലാർ ഓർഗാനിസമാണ് അല്ലേ അതുകൊണ്ട് തന്നെ റെസ്പിറേഷന് വേണ്ടി വേറൊരു പാർട്ടില്ല ഇപ്പോൾ റെസ്പിറേഷൻ നടക്കുന്നത് സെൽ മെമ്പറൈനിലൂടെയാണ് മനസ്സിലായോ അപ്പോൾ അമീബയിൽ സെൽ മെമ്പറൈൻ എർത്ത് വേമോ മണ്ണിരയിൽ സ്കിന്നിലൂടെയാണ് റെസ്പിറേഷൻ നടക്കുന്നത്
അതുകൊണ്ടാണ് എർത്ത്വേം എപ്പോഴും ഈർപ്പമുള്ള മണ്ണിൽ കാണുന്നത്. ഇനി ഇൻസെക്ട്സ് ആണ്, പ്രാണികളിൽ എന്താണ്, അവരുടെ ശരീരത്തിന്റെ സൈഡിലായിട്ട് ചെറിയ ദോരങ്ങൾ കാണാം, സ്മോൾ ഓപ്പണിങ്സ്. എ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് സീൻ അറ്റാച്ച്ഡ് ടു ദം ഈസ് ദ റെസ്പിറേറ്ററി ഓർഗൻ ഇൻ ഇൻസെക്ട്സ്. അവയുടെ ബോഡിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് ആണ് അവയുടെ റെസ്പിറേറ്ററി ഓർഗൻ. മനസ്സിലായോ? എ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ്. ഇനി ഫിഷ് എന്താണ്? ഫിഷിന്റെ റെസ്പിറേറ്ററി ഓർഗൻ ഗിൽസ് ആണ്, ചെകിളപ്പൂക്കൾ. ഗിൽസ് ആർ ദ റെസ്പിറേറ്ററി ഓർഗൻ ഓഫ് ഫിഷ്. അടുത്തത് ആംഫിബിയൻസ് ആണ്, ഉരഗങ്ങൾ. കരയിലും വെള്ളത്തിലും കാണപ്പെടുന്ന ജീവികൾ. ദേ ക്യാൻ റെസ്പയർ ത്രൂ ലങ്സ് വെൻ ദേ ആർ ഓൺ ലാൻഡ് ആൻഡ് ത്രൂ സ്കിൻ വെൻ ദേ ആർ ഇൻ വാട്ടർ. അവ കരയിലായിരിക്കുമ്പോൾ ലങ്സിലൂടെയും വെള്ളത്തിലായിരിക്കുമ്പോൾ സ്കിന്നിലൂടെയുമാണ് ശ്വസിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആംഫിബിയൻ, ഫ്രോഗ് പോലുള്ള ആംഫിബിയൻസിൽ എന്താണ്, സ്കിന്നുമുണ്ട് ലങ്സുമുണ്ട്. വാട്ടറിലായിരിക്കുമ്പോൾ സ്കിൻ, കരയിലായിരിക്കുമ്പോൾ ലങ്സ്. അപ്പോൾ ഓരോ ജീവിയുടെയും റെസ്പിറേറ്ററി ഓർഗൻ മനസ്സിലായല്ലോ. ഇനി മറ്റുള്ള ജീവികളെ പോലെ പ്ലാന്റ്സും ബ്രീത്ത് ചെയ്യുമോ? ഡു പ്ലാന്റ്സ് ബ്രീത്ത്? യെസ്, പ്ലാന്റ്സും ശ്വസിക്കുന്നുണ്ട്. എങ്ങനെയാണ് പ്ലാന്റ്സിൽ റെസ്പിറേഷൻ നടക്കുന്നത്? പ്ലാന്റ്സ് ഓൾസോ ടേക്ക് ഇൻ ഓക്സിജൻ ഫ്രം ദെയർ സറൗണ്ടിങ്സ് ആൻഡ് റിലീസ് കാർബൺ ഡയോക്സൈഡ്. അവ ചുറ്റുപാട് നിന്നും ഓക്സിജൻ അകത്തേക്ക് എടുക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തു വിടുകയും ചെയ്യുന്നു. ദിസ് ഗ്യാഷസ് എക്സ്ചേഞ്ച് ഒക്കേഴ്സ് ത്രൂ മൈന്യൂട്ട് പോഴ്സ് ഇൻ ദ ലീവ്സ് കോൾഡ് സ്റ്റൊമാറ്റ. ഇങ്ങനെ റെസ്പിറേഷന് സഹായിക്കുന്ന പ്ലാന്റ്സിന്റെ പാർട്ടാണ് സ്റ്റൊമാറ്റ. ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഈ ചെറിയ ഹോൾസ് വഴിയാണ് റെസ്പിറേഷൻ പ്ലാന്റ്സിൽ നടക്കുന്നത്. ദ റേറ്റ് ഓഫ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ഈസ് ലെസ് വെൻ കമ്പേർഡ് ടു അനിമൽസ്. അനിമൽസിനെ അപേക്ഷിച്ച് പ്ലാന്റ്സിലെ റെസ്പിറേഷൻ റേറ്റ് കുറവാണ്. മനസ്സിലായോ? അപ്പോൾ പ്ലാന്റ്സും ബ്രീത്ത് ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സിൽ റെസ്പിറേഷൻ നടക്കുന്നത് ലീവ്സിലെ സ്റ്റൊമാറ്റ വഴിയാണ്. മനസ്സിലായോ? ഇനി വാട്ട് ആർ ദ ഗ്യാസസ് എക്സ്ചേഞ്ച് ഡ്യൂറിംഗ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്? പ്ലാന്റ്സ് ടേക്ക് ഇൻ ഓക്സിജൻ ആൻഡ് റിലീസ് കാർബൺ ഡയോക്സൈഡ് ഡ്യൂറിംഗ് റെസ്പിറേഷൻ. മനസ്സിലായല്ലോ? റെസ്പിറേഷൻ സമയത്ത് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നത് ഓക്സിജനാണ്, പുറത്തു വിടുന്നത് കാർബൺ ഡയോക്സൈഡ്. എന്നാൽ ഫോട്ടോസിന്തസിസ്, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഫോട്ടോസിന്തസിസ് പ്രോസസ്സിൽ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നത് എന്താണ്? കാർബൺ ഡയോക്സൈഡാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നോസ് ഓഫ് പ്ലാന്റ്സ് ഏതാണെന്ന് പറയാം? സ്റ്റൊമാറ്റയാണ് അല്ലേ. പ്ലാന്റ്സിന്റെ നോസ് ഏതാണ്? സ്റ്റൊമാറ്റ. വാട്ട് ഈസ് റെസ്പിറേഷൻ? റെസ്പിറേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസംസ് ടേക്ക് ഇൻ ഓക്സിജൻ ഫ്രം ദ സറൗണ്ടിങ്സ് ആൻഡ് റിലീസ് കാർബൺ ഡയോക്സൈഡ്. ഓർഗാനിസംസ് ഓക്സിജൻ അബ്സോർബ് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്ന പ്രോസസ്സാണ് റെസ്പിറേഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ലങ്സിൽ എയർ എത്തുന്ന കാര്യം വരെ പഠിച്ചു അല്ലേ. നോസിലൂടെ ലങ്സിൽ എയർ എത്തിച്ചേരുന്നു. ഈ ലങ്സിൽ എത്തിച്ചേർന്ന എയറിന് പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ദിസ് ഗ്യാഷസ് എക്സ്ചേഞ്ച് ഹാസ് ത്രീ സ്റ്റേജസ്. ഈ ഗ്യാസിൻ്റെ എക്സ്ചേഞ്ചിന് മൂന്ന് സ്റ്റേജസ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേജ് നമ്മൾ പഠിച്ചു, ഏതാണ്? നോസ്ട്രിൽസ് വഴി ലങ്സിൽ എത്തിച്ചേരുന്നു. ഇനി അത് കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നത്? ദാ നിങ്ങൾ ഇല്ലുസ്ട്രേഷൻ നോക്കൂ. അറ്റ്മോസ്ഫറിക് എയർ ലങ്സിൽ എത്തിച്ചേർന്നു. ഇൻസ്പിറേഷൻ പ്രോസസ് വഴി എയർ ലങ്സിൽ എത്തിച്ചേർന്നു. ലങ്സിൽ എത്തിച്ചേർന്ന എയറിൽ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. ആ ഓക്സിജൻ ബ്ലഡിൽ എത്തിച്ചേർന്നു. ബ്ലഡ് വഴി എന്താണ്? ആ ഓക്സിജൻ ഓരോ സെല്ലിലായിട്ട് എത്തി. നമ്മുടെ ബോഡിയിലെ ഓരോ സെല്ലിലും ബ്ലഡ് വഴി ഓക്സിജൻ എത്തിച്ചേർന്നു. ഇനി ആ സെല്ലിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് തിരിച്ച് ബ്ലഡിലെത്തുന്നു. അത് എക്സ്പിറേഷൻ പ്രോസസ്സാണ്. തിരിച്ച് എക്സ്പിറേഷൻ പ്രോസസ്സിൽ സെല്ലിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് ബ്ലഡിലെത്തുന്നു. ആ ബ്ലഡിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് ലങ്സിലെത്തുന്നു. ലങ്സിൽ നിന്നും എന്തു ചെയ്യുന്നു? എയർ വഴി പുറത്തു പോകുന്നു, അറ്റ്മോസ്ഫിയറിലെത്തുന്നു. ലങ്സ് വഴി നോസ്ട്രിൽസിലെത്തി, നോസ്ട്രിൽസിൽ നിന്നും അറ്റ്മോസ്ഫിയറിലോട്ട് തിരിച്ച് റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഇൻസ്പിറേഷനും എക്സ്പിറേഷനുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സെല്ലിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യുന്നത് എന്താണ്? കാർബൺ ഡയോക്സൈഡാണ്. മനസ്സിലായല്ലോ? അപ്പോൾ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ്? ബ്ലഡിൻ്റെ ഫങ്ഷൻസ് എന്താണ്? ബ്ലഡ് കാരീസ് ഓക്സിജൻ ടു ദ സെൽസ്. ബ്ലഡ് കാരീസ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ സെൽസ് ടു ദ ലങ്സ്. ബ്ലഡ് കാരീസ് ദ ന്യൂട്രിയൻസ് ഇൻ ദ ഡൈജസ്റ്റഡ് ഫുഡ് ടു ദ സെൽസ്. കാരീസ് യൂറിയ ഫ്രം ലിവർ ടു കിഡ്നീസ്. നമ്മൾ മുൻപ് പഠിച്ച കാര്യങ്ങളെല്ലാം ചേർത്ത് ബ്ലഡിൻ്റെ ഫങ്ഷൻസ് എഴുതാം. സെല്ലിലോട്ട് ഓക്സിജൻ കൊടുക്കുന്നത് ബ്ലഡാണ്. സെല്ലിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് റിസീവ് ചെയ്യുന്നത് ബ്ലഡാണ്. പിന്നെന്താണ്? നമ്മുടെ ഡൈജസ്റ്റഡ് ഫുഡിലെ ന്യൂട്രിയൻസ് ഒക്കെ കാരി ചെയ്യുന്നത് ബ്ലഡാണ്. അതുപോലെ ലിവറിൽ നിന്നും കിഡ്നിയിലോട്ട് യൂറിയ കാരി ചെയ്യുന്നതും ബ്ലഡാണ്. മനസ്സിലായോ?
അതുപോലെ ചില ഓർഗാനിസംസിന് ബ്ലഡ് ഇല്ല ദ ബ്ലഡ് ഓഫ് സം അനിമൽസ് ഈസ് കളർലെസ് ചില അനിമൽസിൻ്റെ ബ്ലഡിന് കളർ ഇല്ലാത്തതാണ് എക്സാമ്പിൾ ഏതാണ് കോക്രോച്ച് ഏതാണ് കളർലെസ് ബ്ലഡ് ഉള്ള അനിമൽ കോക്രോച്ച് ആണ് അതുപോലെ ഹ്യൂമൻ ബ്ലഡിൻ്റെ കളർ എന്താണ് റെഡ് കളറാണ് അല്ലേ വൈ ഈസ് ഇറ്റ് സോ എന്തുകൊണ്ടാണ് ഹ്യൂമൻ ബ്ലഡ് റെഡ് കളർ ആകാൻ കാരണം ദിസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ പിഗ്മെൻറ്റ് ഇൻ ബ്ലഡ് കോൾഡ് ഹീമോഗ്ലോബിൻ ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന ഒരു പിഗ്മെൻറ്റ് വർണ്ണ വസ്തുവുണ്ട് ഏതാണ് ഹീമോഗ്ലോബിൻ അതാണ് റെഡ് കളർ കൊടുക്കുന്നത് ഇറ്റ് ഈസ് എ കോമ്പൗണ്ട് ഓഫ് അയൺ ആൻഡ് പ്രോട്ടീൻ ഇത് അയണിൻ്റെയും പ്രോട്ടീൻ്റെയും ഒരു കോമ്പൗണ്ടാണ് ഹീമോഗ്ലോബിൻ പ്ലേസ് എ പാർട്ട് ഇൻ കെയറിങ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ബോഡിയിൽ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും കെയറി ചെയ്യുന്നതിൽ ബ്ലഡിലെ ഹീമോഗ്ലോബിന് ഒരു ഇമ്പോർട്ടൻ്റ് റോളാണുള്ളത് മനസ്സിലായോ അപ്പോൾ ഹീമോഗ്ലോബിനെ പറ്റി മനസ്സിലായല്ലോ ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെൻ്റ് ആണ് ഹീമോഗ്ലോബിൻ ഇത് അയണിൻ്റെയും പ്രോട്ടീൻ്റെയും കോമ്പൗണ്ടാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്താ ഹീമോഗ്ലോബിൻ പ്ലേസ് എ പാർട്ട് ഇൻ കെയറിങ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഇനി മറ്റുള്ള ഓർഗാനിസംസ് നോക്കാം ബ്ലഡ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ഓൾ ഓർഗാനിസംസ് ബട്ട് ഓൾ ഓർഗാനിസംസ് ഹാവ് എ മെക്കാനിസം ഫോർ ട്രാൻസ്പോർട്ടിങ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് എല്ലാ ഓർഗാനിസത്തിലും ബ്ലഡ് ഇല്ല എങ്കിലും അവയ്ക്ക് ഓക്സിജനും മറ്റുള്ള ന്യൂട്രിയൻസും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം അവയുടെ ബോഡിയിലുണ്ട് എന്തൊക്കെയാണ് ഇൻസെക്ട്സിന് അവയുടെ ബോഡി ക്യാവിറ്റീസ് ഒരു ഫ്ലൂയിഡ് ഉണ്ട് ആ ഫ്ലൂയിഡ് വഴിയാണ് ന്യൂട്രിയൻസിൻ്റെ ട്രാൻസ്പോർട്ടേഷനൊക്കെ നടക്കുന്നത് മനസ്സിലായോ എന്താണ് ദ ഫ്ലൂയിഡ് ഫിൽഡ് ഇൻ ദെയർ ബോഡി ക്യാവിറ്റീസ് അവയ്ക്ക് ഹീമോഗ്ലോബിൻ ഇല്ലാത്തത് കൊണ്ട് ആ ഫ്ലൂയിഡിന് കളറുമില്ല മനസ്സിലായോ എന്നാൽ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആയ അമീബ യൂഗ്ലിന പാരമീസിയം അതുപോലെ ക്ലാമിഡോമോണസ് ഇവയ്ക്കൊക്കെ ന്യൂട്രിയൻസ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് സൈറ്റോപ്ലാസം വഴിയാണ് അപ്പോൾ മനസ്സിലായല്ലോ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ സൈറ്റോപ്ലാസം വഴിയും ഇൻസെക്ട്സിൽ ഫ്ലൂയിഡ് ഫിൽഡ് ഇൻ ദെയർ ബോഡി ക്യാവിറ്റീസ് മനസ്സിലായോ ഇനി ബ്ലഡ് സ്വെറ്റ് ദ ഹിപ്പോപൊട്ടാമസ് ഈസ് നോൺ ആസ് അൻ ഓർഗാനിസം വിച്ച് ഹാസ് റെഡ് സ്വെറ്റ് ചുവന്ന രക്തമുള്ള ഓർഗാനിസം എന്നറിയപ്പെടുന്നത് ഹിപ്പോപൊട്ടാമസ് ആണ് അവയുടെ സ്കിന്നിന് പുറത്തുകൂടെ റെഡ് ഡ്രോപ്സ് സെക്രീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവയെ ചുവന്ന രക്തം എന്ന് വിളിക്കുന്നത് എന്നാൽ ഇത് ചുവന്ന രക്തമോ അല്ലെങ്കിൽ വിയർപ്പോ അല്ല ഇറ്റ് ഈസ് എ സെക്രീഷൻ റിലീസ്ഡ് ബൈ ഗ്ലാൻസ് സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദ സ്കിൻ ടു ഡിസ്ട്രോയ് പാത്തോജൻസ് അവയുടെ ശരീരത്തുള്ള രോഗകാരികളെ നശിപ്പിക്കാൻ സ്കിന്നിനടിയിലുള്ള ഒരു ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷനാണ് റെഡ് കളറായി പുറത്തു വരുന്നത് മനസ്സിലായോ ഇനി നമുക്ക് ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഏതൊക്കെ നോക്കാം ഐഡൻറ്റിഫൈ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ചാർട്ട് ഗിവൺ ബിലോ എന്തൊക്കെയാണ് സെൽസ് റെഡ് ബ്ലഡ് സെൽസ് വൈറ്റ് ബ്ലഡ് സെൽസ് പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് പ്ലാസ്മ ചുവന്ന രക്താണുക്കൾ ശ്വേത രക്താണുക്കൾ അതുപോലെ പ്ലേറ്റ്ലെറ്റുകൾ പ്ലാസ്മ ഇത്രയുമാണ് ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന സെൽസ് ഇതിൽ വൈറ്റ് ബ്ലഡ് സെൽസ് 5 തരത്തിലുണ്ട് അതുപോലെ മോർ ദാൻ 90% ഓഫ് പ്ലാസ്മ ഈസ് വാട്ടർ ഈ പ്ലാസ്മയിൽ 90% കൂടുതൽ വാട്ടറാണ് മനസ്സിലായോ ഇനി നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നോക്കാം വാട്ട് ഈസ് ബ്ലഡ് സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ ഈസ് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് ഫ്രം ഓൾ പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ഹാർട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ പാർട്ടിൽ നിന്നും ഹാർട്ടിലേക്കും അതുപോലെ ഹാർട്ടിൽ നിന്നും നമ്മുടെ ബോഡിയിലെ എല്ലാ പാർട്സിലേക്കും രക്തം എത്തിക്കുന്ന പ്രോസസ്സാണ് ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത് മനസ്സിലായോ ബ്ലഡ് സർക്കുലേഷൻ ഈസ് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി അതുപോലെ ഓൾ പാർട്സിൽ നിന്നും ഹാർട്ടിലേക്കും വാട്ട് ആർ ദ പാർട്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ നടക്കണമെങ്കിൽ എന്തൊക്കെ പാർട്സ് ആണ് ഇതിലുള്ളത് ദ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം ഇൻക്ലൂഡ്സ് ദ ഹാർട്ട് ബ്ലഡ് വെസൽസ് ആൻഡ് ബ്ലഡ് എന്തൊക്കെയാണ് ഹാർട്ട് ഹൃദയം അതുപോലെ രക്തക്കുഴലുകൾ അതുപോലെ രക്തം വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ് ഇൻ ദ ഹ്യൂമൻ ബോഡി മനുഷ്യ ശരീരത്തിൽ 3 തരത്തിലുള്ള ബ്ലഡ് വെസൽസ് ആണുള്ളത് ദ ആർട്ടറീസ് വെയിൻസ് ആൻഡ് കാപ്പിലറീസ് എന്താണ് ആർട്ടറീസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല എങ്കിലും ഞാൻ പറയാം ആർട്ടറീസ് എന്താണ് ദ ബ്ലഡ് വെസൽസ് കാരീസ് ബ്ലഡ് ഫ്രം ഹാർട്ട് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ഹാർട്ടിൽ നിന്നും ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് എത്തിക്കുന്ന രക്തക്കുഴലാണ് ആർട്ടറീസ് മനസ്സിലായോ വെയിൻസോ ദ ബ്ലഡ് വെസൽസ് ദാറ്റ് കാരി ബ്ലഡ് ഫ്രം ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ഹാർട്ട് ആർ കോൾഡ് വെയിൻസ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും
ഹൃദയത്തിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന രക്തക്കുഴലാണ് വെയിൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ക്യാപ്പിലറീസോ ദ മൈന്യൂട്ട് ബ്ലഡ് വെസൽസ് ദാറ്റ് കണക്ട് ദ ആർട്ടറീസ് ആൻഡ് വെയിൻസ് ആർ കോൾഡ് ക്യാപ്പിലറീസ്. ഈ ആർട്ടറിയെയും വെയിൻസിനെയും കണക്ട് ചെയ്യുന്ന നേരിയ രക്തക്കുഴലുകളെയാണ്, മൈന്യൂട്ടായിട്ടുള്ള രക്തക്കുഴലുകളെയാണ് ക്യാപ്പിലറീസ് എന്ന് പറയുന്നത്, ലോമികകൾ. ആർട്ടറീസ് എന്ന് വെച്ചാൽ ധമനി, വെയിൻസ് സിരകൾ, ക്യാപ്പിലറീസ് ലോമികകൾ. അപ്പോൾ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിലെ സെൻ്ററായ ഹാർട്ടിനെ പറ്റി പഠിക്കാം. ദ ഹ്യൂമൻ ഹാർട്ട്, ഹൃദയം. ഹാർട്ട് ഈസ് ദ സെൻറ്റർ ഓഫ് ദ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം. ദ ഹാർട്ട് പമ്പ്സ് ബ്ലഡ് ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ദ ഹ്യൂമൻ ഹാർട്ട്? ഹ്യൂമൻ ഹാർട്ടിൻ്റെ പ്രത്യേകത എന്താണ്? സൈസ് ഓഫ് വൺസ് ഫിസ്റ്റ്, നമ്മുടെ ഒരു മുഷ്ടി മടക്കിയാൽ എത്ര സൈസ് വരുമോ അതാണ് ഹ്യൂമൻ ഹാർട്ടിൻ്റെ സൈസ്. പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ തൊറാക്സ് ബൈ റിബ്സ്, വാരിയല്ലിനാൽ തൊറാക്സിനകത്ത് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു. ലങ്സ് ഓൺ ഐദർ സൈഡ്സ്, ഈ ഹാർട്ടിൻ്റെ രണ്ട് സൈഡ്സിലുമായിട്ട് ശ്വാസകോശമാണ്. കവേർഡ് വിത്ത് എ ഡബിൾ മെംബ്രെയിൻ കോൾഡ് പെരികാർഡിയം, ഈ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഡബിൾ മെംബ്രെയിനാണ് പെരികാർഡിയം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹാർട്ടിനെ കവർ ചെയ്തിരിക്കുന്ന മെംബ്രെയിൻ ഏതാണ്? പെരികാർഡിയം. കണ്ടെയ്ൻസ് ഫോർ ചേംബേഴ്സ്, നമ്മുടെ ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്നത് ഫോർ ചേംബേഴ്സാണ്, നാല് അറകളോട് കൂടിയതാണ്. മനസ്സിലായോ? ഈ നാല് അറകൾ ഏതൊക്കെയാണ്? മുകളിൽ ഓറിക്കിൾ, താഴെ വെൻട്രിക്കിൾ, അതായത് മുകളിൽ റൈറ്റും ലെഫ്റ്റും ഓറിക്കിൾ, താഴെ റൈറ്റും ലെഫ്റ്റും വെൻട്രിക്കിൾ, അങ്ങനെയാണ് ഫോർ ചേംബേഴ്സ് വരുന്നത്. എല്ലാ ഓർഗാനിസംസിനും ഹാർട്ട് ഫോർ ചേംബേഴ്സ് ആണോ? അല്ല. ഇതാ നോക്കൂ, എർത്ത് വേം ഫൈവ് പെയേഴ്സ് ഓഫ് ലാറ്ററൽ ഹാർട്ടാണുള്ളത്. കോക്രോച്ച് 13 ചേംബേർഡ് ഹാർട്ടാണ്. ഫിഷോ 2 ചേംബേർഡ് ഹാർട്ടാണ്. ലിസാർഡ് 3 ചേംബേർഡ് ഹാർട്ട്. ക്രോക്കഡൈൽ 4 ചേംബേർഡ് ഹാർട്ട്. ബേർഡ്സോ 4 ചേംബേർഡ് ഹാർട്ട്. മനസ്സിലായോ? വിച്ച് ഈസ് ദ ഡിവൈസ് യൂസ്ഡ് ടു നോ ഹാർട്ട് ബീറ്റ്, നമ്മുടെ ഹാർട്ട് ബീറ്റ് നോക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? ദ സ്റ്റെതസ്കോപ്പ്, അല്ലേ? സ്റ്റെതസ്കോപ്പ് ആണ് ഹാർട്ട് ബീറ്റ് അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? റെനേ ലെനേക്ക്. മനസ്സിലായോ? റെനേ ലെനേക്ക് ആണ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. ഇനി വാട്ട് ആർ ദ മെഷേഴ്സ് ടു ബി പ്രാക്ടീസ്ഡ് ടു മെയിൻറ്റെയിൻ ദ ഹെൽത്ത് ഓഫ് ദ ഹാർട്ട്, നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അവോയ്ഡ് ഫാറ്റി ഫുഡ്സ്, അവോയ്ഡ് യൂസിങ് ടു മച്ച് സോൾട്ട്, അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ്, ഡു എക്സസൈസ് റെഗുലർലി, അതുപോലെ എന്താണ്, ഈറ്റ് ബാലൻസ്ഡ് ഡയറ്റ്, ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. റിതം ഓഫ് ദ ഹാർട്ട്, ദ ഹാർട്ട് ഓഫ് എ ഹ്യൂമൺ എംബ്രിയോ ബിഗിൻസ് ടു ബീറ്റ് ഫ്രം ദ ഡേ ഇറ്റ് ടേൺസ് 22 ഡേയ്സ് ഓൾഡ്. ഒരു മനുഷ്യ ഭ്രൂണത്തിൻ്റെ ഹാർട്ട് ബീറ്റ് എത്ര ദിവസമാകുമ്പോഴാണ് അത് ബീറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്? 22 ഡേയ്സ് ഓൾഡ്, 22 ദിവസമാകുമ്പോൾ എംബ്രിയോ ഭ്രൂണം, അതായത് യൂട്രസിനുള്ളിലെ ഭ്രൂണം ബീറ്റ് ചെയ്യാൻ തുടങ്ങും. ദ ഹാർട്ട് ബീറ്റ് സ്റ്റോപ്സ് ഓൺലി വിത്ത് ഡെത്ത്, അത് മരണത്തോടെയാണ് ആ ബീറ്റ് നിൽക്കുന്നത്, അല്ലേ? ഹാർട്ട് ബീറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഡെത്ത് വരെയും എന്താണ്, ഹാർട്ട് ബീറ്റ് കാണും. ദ ഹാർട്ട് നോർമലി ബീറ്റ് 72 ടൈംസ് പെർ മിനിറ്റ്, ഒരു മിനിറ്റിൽ 72 തവണയാണ് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. പുകവലി, മദ്യപാനം, ഇതെല്ലാം ഹാർട്ടിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ എക്സസ് ഫാറ്റിലുള്ള ആഹാരവും ഹാർട്ടിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു. മനസ്സിലായോ? ഇനി അടുത്ത്, വെൻ വൂണ്ടഡ്, മുറിവ് പറ്റിയാൽ, ബ്ലഡ് ഫ്ലോസ് ഔട്ട് ഫ്രം ദ ബ്ലഡ് വെസൽസ് വെൻ എ വൂണ്ട് ഒക്കേഴ്സ്, ഒരു മുറിവുണ്ടാകുമ്പോൾ രക്തക്കുഴലിലൂടെ ബ്ലഡ് പുറത്തു പോകുന്നു. ദിസ് ബ്ലഡ് ഫ്ലോ മസ്റ്റ് ബി സ്റ്റോപ്ഡ് ഫസ്റ്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ബ്ലഡ് ഫ്ലോ സ്റ്റോപ്പ് ചെയ്യാനാണ് ആദ്യം നോക്കേണ്ടത്. നമുക്ക് മുറിവ് പറ്റിയാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? വാട്ട് ഫസ്റ്റ് എയ്ഡ് ഈസ് ടു ബി ഗിവൺ വെൻ എ പേഴ്സൺ ഹാസ് റിസീവ്ഡ് എ വൂണ്ട്, എന്ത് ഫസ്റ്റ് എയ്ഡാണ് മുറിവ് പറ്റിയ ഒരാൾക്ക് കൊടുക്കേണ്ടത്? ക്ലീൻ ദ വൂണ്ട് വിത്ത് പ്യുവർ വാട്ടർ, ശുദ്ധജലം ഉപയോഗിച്ച് മുറിവ് കഴുകുക. പ്രസ് ആൻഡ് ഹോൾഡ് ദ വൂണ്ട് ടൈറ്റ്ലി, നല്ല ടൈറ്റായിട്ട് വൂണ്ട് പ്രസ് ചെയ്ത് കെട്ടണം. ഇഫ് ദ വൂണ്ട് ഈസ് ഓൺ ദ ഹാൻഡ് ലിഫ്റ്റ് ദ ഹാൻഡ് അപ്പ്, കയ്യിലാണ് മുറിവ് പറ്റിയതെങ്കിൽ കൈ എന്ത് ചെയ്യണം, ഉയർത്തിപ്പിടിക്കുക. ഇഫ് ദ ബ്ലഡ് ഫ്ലോ ഡസ് നോട്ട് സ്റ്റോപ്പ് കവർ ദ വൂണ്ട് വിത്ത് എ ക്ലീൻ ക്ലോത്ത് ഓർ ബാൻഡേജ്, ബ്ലഡ് ഫ്ലോ സ്റ്റോപ്പ് ആകുന്നില്ല എങ്കിൽ നല്ല ക്ലീൻ ക്ലോത്തോ ബാൻഡേജോ ഉപയോഗിച്ച് വൂണ്ട് കവർ ചെയ്യുക. പ്രൊവൈഡ് മെഡിക്കൽ അസിസ്റ്റൻസ് ഇഫ് നീഡഡ്, ആവശ്യമെങ്കിൽ ഡോക്ടറുടെ സഹായം തേടുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ലേറ്റസ്റ്റ് അസസ്സിൽ 3 ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ബ്രീത്തിങ് പ്രോസസ്?
ബ്രീത്തിങ് പ്രോസസ്സിൽ വരാത്തത് ഏതാണ്? എയർ സാക്സ് എക്സ്പാൻഡ്. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡൺ ഫസ്റ്റ് വൈൽ ഗിവിംഗ് ഫസ്റ്റ് എയ്ഡ് ടു എ പേഴ്സൺ ഹൂസ് ട്രക്കിയ ഗെറ്റ്സ് ബ്ലോക്ക്ഡ്. തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയാൽ നമ്മൾ നൽകേണ്ട ഫസ്റ്റ് എയ്ഡിൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? റിമൂവ് ദ ബ്ലോക്ക്, ബ്ലോക്ക് റിമൂവ് ചെയ്യുക. അടുത്ത ഇല്ലുസ്ട്രേഷന് അറേഞ്ച് ചെയ്ത് എഴുതാനാണ്. ഒന്നാമത്തേത് നോസ്ട്രിൽ, രണ്ടാമത്തേത് ട്രക്കിയ, മൂന്ന് ബ്രോങ്കൈ, നാലാമത്തേത് ലങ്സ്. ഇനി കുറച്ച് ചാപ്റ്റേഴ്സ് കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ US എക്സാമിനുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇടാമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അമ്മൂസ് ലേണി.